الله سبحانه وتعالى بدرين على رتب الدين سهاي تلله آران بدرين على سهاي كان ورد من ترنيه بخمان بطن بينا رسول الله تنقلم سهابا كلام نوم بديك كشط بطير بري غلنا غيل بدرن درنا عنك لطنيك من نلك غيا بلال ملا سمر دما يستلعن على مريوان بدي يودي على بديك شد كيري كم بو آرام ببوا يا مطم محمد مصطفى تنقلم بلهي نرا يا كوري سهابا كم ماترم بدرن درنا عنك الله رسول الله 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 ناطادي را مجبنا نيرم بلقو والم سبحي والم سجود لكدن بوٹي کري گيا ورقم اللا وسرم اللا ندرا رخدن آئي کند لوغتن نائغن محمد مصطفى دنگل ستتن دين لوغتن لدرتن ندر ويند بوٹي کري جبو آرم ببو آيا حبيب اند ولند اي آيا ابو بكر صدق رلي الله عنه حبيب آيا تنگل پوئي کٹ پڑ چٹ برنو يا رسول الله نبي شمكون نبي شمكون نبي شمكون نبي الله وانيك وعدانا ملقيك تندقل وعدانا الله باليكم يا رسول الله هذا قند بشرمكو يا رسول الله أمون سمادانكو يا رسول الله أبو بكر صديق الله نبي 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 شمك دنائي ترى وبرالو بدنا أكارتشل وبرالو بخلو ബഹുമാന പെട്ട പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ നാളെ വിജയം സത്യത്തിന്റെ മാർഗ്ഗത്തിൽ വിജയം കിട്ടുന്നതിനു വേണ്ടി പരിശ്രമിച്ച് രാത്രി ബദറിന്റെ 17ാം രാവിന്റെ അന്ന് പൊട്ടിക്കരഞ്ഞു ദുആ രക്ക രാത്രി മുഴുവൻ നമ്മൾ ബിരിയാണി പൊതി മേടിച്ചെന്ന് ഒരുത്തൻ ബിരിയാണി പൊതി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പള്ളിയിലെ സെക്രട്ടറിയെ കുത്തി അല്ലെങ്കിൽ അത് വെച്ചവനെ കുത്തി അവനെ അടിച്ച് ഇവനെ അടിച്ച് ആകെ വേള ഉണ്ടാക്കി പള്ളിയിൽ പ്രശ്നമാക്കും ഇവിടെ ബദർ ഇവിടെ ബദർ പള്ളിയിൽ ബദർ ബിരിയാണി പൊതിക്ക് വേണ്ടി നിബിതങ്ങൾ പൊട്ടിക്കരയുക ഈ ഉമ്മത്തിന് ദീൻ നിലനിർത്തി കിട്ടാൻ വേണ്ടി ഈ ദീൻ നിലനിന്ന് കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുക അവർക്ക് വല്ല ആയുധങ്ങളുണ്ടോ അശ്വാരൂഢന്മാരുണ്ടോ അത്യാധുനിക ഉപകരണങ്ങളുണ്ടോ അംഗബാഹുല്യമുണ്ടോ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ബഹുമാനപ്പെട്ട പ്രവാചകനെ അണിനിരന്നിരിക്കുന്നത് പാവപ്പെട്ട മുഹാജിരീങ്ങളും പാവപ്പെട്ട അൻസാരികളുമായ ബലഹീനരായ സഹാബത്ത് ബലഹീനരായ സഹാബത്ത് ഒന്നോ രണ്ടോ തുരുമ്പ് പിടിച്ച കുന്തങ്ങൾ ഒരു ഏഴോ എട്ടോ ഒട്ടകങ്ങൾ മറ്റുള്ളവർക്ക് 100 അശ്വാരൂഢന്മാർ 700 ഒട്ടകങ്ങൾ ആയിരക്കണക്ക് ആയിരക്കണക്കായ ശത്രു സൈന്യങ്ങൾ എല്ലാവരും വന്ന് അണിനിരന്ന് പാട്ടും ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും ബ്രേക്ക് ഡാൻസും ഒക്കെ ആടി സന്തോഷിച്ച് മദ്യം വിളമ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നബിയും സഹാബത്തും ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ കണ്ണുനീരായിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അള്ളാഹയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم ترحمون الله نجعل بدر لنكبرتي ബദറിൽ നിങ്ങളെ സഹായിച്ചില്ലേ ബദറിൽ നിങ്ങൾ നിന്ദ്യരായിരുന്നില്ലേ അംഗ വൈകല്യമുള്ളവരായിരുന്നില്ലേ അഗുലി പരിമിതമായ നിങ്ങളെ അള്ളാഹു ബദറിൽ രക്ഷപ്പെടുത്തിയില്ലേ ആ രക്ഷപ്പെടുത്തിയതും സഹായിച്ചതിന്റെയും കാരണം നിങ്ങൾ അള്ളാഹയെ ഭയപ്പെട്ടതിന്റെ പേരിലല്ലേ അള്ളാഹയെ സ്വാധീനിച്ചതിന്റെ പേരിലല്ലേ അവനോട് സഹായം തേടിയതിന്റെ പേരിലല്ലേ അള്ളാഹ് അവിടെ സഹായിച്ചു ആയിരക്കണക്കായ ശത്രുക്കളുടെ മുന്നിൽ റബ്ബ് സഹായിച്ചില്ലേ വേറെ എങ്ങനെ ആരെങ്കിലും സ്കഡ് മിസൈൽ കൊണ്ടുവന്നോ അല്ലാഹു തആല ഘട്ടം ഘട്ടമായി മോളിൽ ഇങ്ങനെ മലക്കുകൾ ഇറക്കി സഹായിച്ചുകൊണ്ടേയിരുന്നു നമുക്ക് ആ സഹായം അള്ളാഹു തരാന്ന് വാഗ്ദാനം ചെയ്തിരിക്കല്ലേ പക്ഷെ അത് നേടിയെടുക്കാനും ചോദിക്കാനും നമ്മളെ കൊണ്ട് സമയമില്ലല്ലോ കാര്യം ഇപ്പൊ നടക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ട ഈ കൂടോത്തരവും മന്ത്രവാദവും അതിനൊക്കെ നമ്മൾ പോണത് പോയിട്ട് പെട്ടെന്ന് കാര്യം ഒരു കാടമുട്ടയ്ക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കാര്യം നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കോഴിത്തലയ്ക്കാൻ നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കാര്യം നടക്കാൻ പെണ്ണുങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല സബറില്ല ഇതിനു വേണ്ടിയിട്ട് പിറകെ ഓടുക
സമയം മുഴുവൻ ഓടുക. ഖുർആൻ ഖുർആൻ പറയും, മുരുകാലത്ത് ഇപ്പൊ മുരുകൻ പറയാം, ഒരു ഖുർആൻ മേടിച്ചാ പള്ളി കൊണ്ട് കൊടുത്തരാം, അതേപോലെ കൊണ്ടും കൊടുക്കും. താത്ത ഹൈദ് വന്ന താത്തായാലും ജനാബത്ത് വന്ന താത്തായാലും അവിടെ നോക്കാറില്ല, മുരുകൻ പറഞ്ഞതാണ് കൊണ്ട് കൊടുത്തരാം. ഖുർആൻ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ദിവ്യ സന്ദേശങ്ങളാണ്, പടച്ചവന്റെ വാക്കുകളും വചനങ്ങളുമാണ്. അശുദ്ധിയോടുകൂടി അതിനെ നീ തുടരുത്, സ്പർശിക്കരുത്. അത് ഓതുമ്പോഴും അത് പ്രചരിപ്പിക്കുമ്പോഴും അത് പ്രബോധനം ചെയ്യുമ്പോഴും നീ മര്യാദ പാലിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഇന്ന് സ്വീകരിക്കാറുണ്ടോ? അതിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ? ടിവിയുടെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയല്ലേ? ആരെങ്കിലും അതൊന്ന് തുറന്നു നോക്കാറുണ്ടോ? എല്ലാ മുസീബത്തുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലെ സകലമാന സകലമാന ദുഃഖങ്ങളും ദുരിതങ്ങളും പാക പറന്നു പോകും. പിശാചിന്റെയും ചെറുത്താന്റെയും ചാത്തന്റെയും ചാമുണ്ടിയുടെയും എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും. ഏതൊരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ചാത്തൻ സേവയുണ്ടെങ്കിൽ പറന്നു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി. ശൈത്താൻ അവിടെ കേറൂല, പിശാച് അവിടെ വരൂല, പിശാച് ഇവിടെ വരില്ല. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് വീണ മുത്തുമൊഴിയാണിത്, വിശ്വസിച്ചുകൂടെ നമുക്ക്. ആരൊരാളൊരു വീട്ടിൽ സൂറത്തിൽ ബക്കറ ഓതുന്നുവോ ആ വീട്ടിൽ ഷെയ്ത്താൻ ഉണ്ടാവൂല. പക്ഷെ രണ്ടര ജുസുവോ അത്തിരി പാടാ, ഓതുവോ ഓതുവോ രണ്ടര ജുസു രാവിലെ ഇരുന്ന് അങ്ങോട്ട് ഓതണം. ഒരു മണിക്കൂർ മതി, ഒരു മണിക്കൂർ മതി. കുട്ടികളെ ഏൽപ്പിച്ച് എവിടെ സുബഹ് നിസ്കരിക്കാൻ സമയമില്ല, പിന്നല്ലേ ഇവിടെ രാവിലെ ഇരുന്ന് ഓതാൻ പോണത്. ഓത് രാവിലെ ഒരു നോത്, ഷെയ്ത്താൻ ഓടും. അവിടെ നാഗവല്ലിയും വരൂല, അവിടെ ചാമുണ്ടിയും വരൂല, അവിടെ ചങ്ങലമാടനും വരൂല, അവിടെ ഒരു ഷെയ്ത്താനും വരൂല. നബിതങ്ങളുടെ വാക്കാണിത്, ഹബീബായ തങ്ങളുടെ മുത്തായ വാക്കാണിത്. അല്ലാഹു അമൽ ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ. ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ വശം ബുദ്ധിമുട്ടുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ? ദാരിദ്ര്യം കൊണ്ട് പട്ടിണിയിലാണോ? സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പിന്നോക്കമാണോ? സാമ്പത്തികമായി നിങ്ങൾക്ക് പ്രശ്നങ്ങളാണോ? സാമ്പത്തിക മാന്ദ്യം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ? ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തുൽ ആഖിയ പാരായണം ചെയ്യ്, അല്ലാഹു സാമ്പത്തിക മാന്ദ്യം എടുത്തു കളയും. മഗ്രിബിന്റെ ഇശായന്റെയും ഇടയ്ക്ക് നിങ്ങൾ ഈ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, പട്ടിണി ഉണ്ടാവുകയില്ല എന്ന് ഹബീബുന തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ ആ സമയത്ത് നമ്മൾ ഒന്നുമെടുത്തുകൊണ്ട് അതോടുകൂടി കിബിലയ്ക്ക് നേരെ ടിവി എടുത്ത് വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്ന് സീരിയൽ കാണാൻ ഈ സഹോദരി സമുദായം തയ്യാറായത് കൊണ്ടാണ് ഈ ഉമ്മത്ത് പ്രയാസം വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ അള്ളാന്റെ പേര് ചോദിച്ചിട്ട് ഉടനെ ഉത്തരം കിട്ടാത്തത്. അതിന് അള്ളാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അള്ളാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ടി വി കണ്ടോണ്ടിരിക്കുമ്പോ സ്വിച്ച് ഇടാൻ പോയപ്പോൾ കറണ്ട് അടിച്ചു, അത്യാഹിത വാർഡിൽ കിടക്കുന്നു, ടി വി എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് താത്ത പോയ ദുആയുടെ ദുആ. അങ്ങനത്തെ ആവശ്യം വരുമ്പോള ദുആ ഇപ്പൊ അള്ളാഹ്ക്ക് വേണ്ട, ആവശ്യം വരുമ്പോള ദുആ ഇപ്പൊ അള്ളാഹ്ക്ക് വേണ്ട. അതിന് മുമ്പ് അവിടെ പോയി ദുആ ചെയ്യാൻ, കൊച്ചി ടി വി ഓണാക്കിയപ്പോ കറണ്ട് അടിച്ചു, ദാ കിടക്കുന്നു, പൊക്കെ എടുത്ത് ആശുപത്രി കൊണ്ടിട്ടു, ദുആയോടെ ദുആ. ഉസ്താൻ ഒരു കത്തടി ദുആറിന്റെ മോൾ ആശുപത്രി കിടക്കാം. പറയാൻ പറ്റൂല, കരണടിച്ചെന്നവരുള്ളൂ. ടി വി ഓണാക്കാൻ നേരത്ത് കരണടിച്ചെന്ന് സ്ഥാനത്തെ പറയാൻ പറ്റുമോ? ബഹുമാനമുള്ള സഹോദരൻ മനസ്സിലാക്കണം, വിവാഹ പ്രായമെത്തിയ സഹോദരിമാർക്ക് വിവാഹം നടക്കാതെ വന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സൂറത്തുർ റഹ്മാൻ. അത് പുതുമണവാളെന്നും പുതുമണവാട്ടിയെന്നും പഠിപ്പിച്ചു തന്നിരിക്കുന്ന സൂറത്തുർ റഹ്മാൻ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും, നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് സൂറത്തുർ റഹ്മാൻ. ആരോതുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അത് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ സ്വാധീനിക്കാത്തതാണ് നമുക്ക് വന്ന എല്ലാത്തിന്റെയും പ്രശ്നം, സകലമാന പ്രശ്നം. എല്ലാ വിഷയത്തിനും പരിഹാരം, എല്ലാ വിഷയത്തിനും പരിഹാരം ഖുർആൻ. ഇന്ന് ഖുർആൻ ഒരു നേർച്ച വസ്തുവായി വെക്കുന്നതല്ല, അതൊന്നും പാരായണം ചെയ്യാറില്ല. ഇന്ന് ഞാൻ അടക്കം അല്ലാഹു ഓതാൻ തൗഫീഖ് നൽകട്ടെ, നൽകട്ടെ. നിർബന്ധമായി നമ്മുടെ മക്കളെ കൊണ്ട് വൈകിട്ട് അത് ഓദിപ്പിക്കണം, നമ്മുടെ വീട്ടിലത് പാരായണം ചെയ്യിപ്പിക്കണം. മഗ്രിബ് നമസ്കാരം നല്ല സമയം, ആ നമസ്കാരം കഴിഞ്ഞിട്ട് സഹോദരിമാർ ഓടട്ടെ. എത്ര സഹോദരിമാർ ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ട്? ആരോ ജുസ് ചോദിയാൽ മതി, ഒരു ദിവസം രണ്ടു മാസം കൊണ്ടെങ്കിലും ഒരു ഖത്തം തീർക്കാൻ കഴിയും.
വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ എത്രയായി? ആ പെൺകുട്ടിയോടൊന്ന് ചോദിച്ചു നോക്ക്, നിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഓതിയിട്ടുണ്ടോ? പൂർണ്ണമായി ഓതിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടി നമ്മൾ ഓതിവൈ, ഖബറിൽ അത് വരും. നമുക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഓതിവൈ, അത് ഖബറിൽ അല്ലാഹു കൊണ്ടെത്തിച്ചു തരും. അതിന് നാല് തയ്യാറല്ല ഓതാൻ. ആര്? 50 വയസ്സും 60 വയസ്സും ഉപ്പുപ്പായോട് ചോദിച്ചു നോക്ക്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ? അറിയില്ല. ആ ഖുർആൻ എടുത്തു വെച്ച് ബാങ്കിന്റെ ഇക്കാമത്തിന്റെ സമയത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പള്ളിയിൽ പോയിരുന്നിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്ത് വെച്ചിട്ട് തുറന്നു നോക്കിട്ട് പൊട്ടിക്കറ, യാ അല്ലാ നിന്റെ കലാമാണിത്, ഇത് ഓതാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ആവേശമുണ്ട്, പഠിച്ച തമ്പുരാൻ എനിക്കത് അറിയില്ലല്ലോ അല്ലാഹുവേ, നീ പഠിപ്പിച്ചതാ പഠിച്ചവനെ, ഖേദപ്രകടനം നടത്ത്, എനിക്കറിയില്ല എന്ന് പറയല്ലേ. 60 വയസ്സും 70 വയസ്സും ആരെ സഹോദരൻ പറയരുത്, നാണക്കേടാണ്, നിന്റെ കാറ്റലോഗ് ആണ്, നിന്റെ ഭരണഘടനയാണ്, പഠിച്ച തമ്പുരാൻ നിനക്കെഴുതി തന്ന, നിനക്ക് വേണ്ടി തന്ന ഒരു വറാസത്ത് അനന്തര സ്വത്താണ് ഇത് ഖുർആൻ. ഇത് പഠിക്കാനും ഓതാനും നമ്മളിത് തയ്യാറല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഏറ്റെടുക്കുന്ന 100 കണക്കിന് പ്രശ്നങ്ങൾ മുഴുവനും ഈ ഖുർആനെ നമ്മൾ വെടിഞ്ഞുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നത് കൊണ്ടാണ്. യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയതുപോലെ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബാക്കളെ നടന്നതിന്റെ പേരിൽ ആയിരക്കണക്കായ ശത്രുപാളയത്തിൽ അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തി സഹായിച്ചു. അല്ലാഹു ഓതാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഓതാൻ തൗഫീഖ് നൽകട്ടെ. കൂടോത്തരം ചെയ്തെന്ന് പേടിക്കുന്നുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ ഓത്, സൂറത്തുൽ ഇഖ്ലാസ് ഓത്, സൂറത്തുൽ ഫലഖ് ഓത്, സൂറത്തുൽ നാസ് ഓത്, ദിവസവും ഓതിക്കോ. ആരെന്ത് ഏത് മുട്ടയ്ക്കകത്ത് എഴുതാലും കേൾക്കൂല. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. സൂറത്തുൽ ഫാത്തിഹ ഓതിക്കോ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഫലഖ് ഖുൽ ഹുവല്ലാഹു റബ്ബുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഖുൽ ഹുവല്ലാഹു റബ്ബുൻ നാസ്. തടവ് ശരീരം മൊത്തം. രാത്രി കിടക്കാൻ നേരത്ത് ഒന്നുമെടുത്തിട്ട് ഓതിയിട്ട് കട, ഒരു ഷർറും ഇങ്ങോട്ട് വരില്ല. നമസ്കാരത്തിന് ശേഷം ഇത് ഓത്, നമസ്കാരത്തിന് ശേഷം ഫറു നമസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം വീതം നീ ഇത് പാരായണം ചെയ്, ഒരു ഷർറും ഇങ്ങോട്ട് വരില്ല. ഇന്ന വലീ അല്ലാഹു അല്ലദീ നസ്സല കിതാബ വഹുവ യതവല്ല സാലിഹീൻ. രക്ഷകനാണ്, സ്വാലിഹ്യങ്ങളുടെ രക്ഷകനാണ്. ഏത് രക്ഷകനാണ്? നസ്സല കിതാബ, അവനാണ് ഈ ഗ്രന്ഥമിറക്കിയവൻ. സ്വാലിഹീങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകാമെന്നും അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തിന്റെ സബബുൻ നുസൂല്, ഈ ആയത്ത് ഇറങ്ങിയതിന് പശ്ചാത്തലം തന്നെ പരിശോധിച്ച് നമുക്കറിയാം, മുശ്രിക്കീങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ദേവതയെങ്ങാണെന്ന് കുറ്റം പറഞ്ഞാൽ ആ ദേവത വലിയ തീയുടെ രൂപത്തിൽ വന്ന് നിന്നെ കരിച്ചു കളയും മുഹമ്മദ് എന്ന് പറഞ്ഞു, പേടിപ്പിച്ചു കളഞ്ഞു. നീ അങ്ങനെ നിന്ന് കുറ്റം പറഞ്ഞു നോക്ക്, ആ ഇനി അയാള് പറപ്പിക്കും മുട്ടയ്ക്കകത്ത് വെച്ച്. ഇങ്ങനെ പറയുമ്പോ നമ്മളങ്ങ് പേടിച്ചു പോകും. ഈ മുശ്രിക്കുകൾ ഈ വാക്ക് പറഞ്ഞപ്പോ അല്ലാഹ് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹ് ഉടനെയായ തർക്കിട്ട് പറഞ്ഞു, അല്ലാഹു സ്വാലിഹീങ്ങളുടെ സംരക്ഷകനാണ്, അല്ലാഹു സ്വാലിഹീങ്ങളുടെ സംരക്ഷകനാണ്, നിങ്ങൾ പേടിക്കണ്ട, പേടിക്കണ്ട. ആ യക്കീൻ നമുക്ക് വേണം. അല്ലാല്ലേ നമ്മുടെ സംരക്ഷണം, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു, അള്ളാഹു നിങ്ങളുടെ സംരക്ഷകനാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്തിനു വിഷമിക്കണം, പ്രയാസപ്പെടണം? അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ സ്വാധീനിച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. നിങ്ങൾ ഭയഭക്തിയോടുകൂടി തികഞ്ഞ മതബോധത്തോടുകൂടി ക്ഷമാവലംബിച്ചുകൊണ്ട് റബ്ബിനെ സ്വാധീനിക്കാൻ തയ്യാറായാൽ ഏത് ഭക്തവൈരികൾ ചെയ്യുന്ന കുതന്ത്രങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല. മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ചിടത്തോളം വളരെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ച് ലോകത്തിന്റെ ചരിത്രത്തിൽ, ലോകത്തിന്റെ മാപ്പിൽ മുസ്ലിമീങ്ങളാണ് ഇന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ പേര്. അള്ളാഹു പറയുന്നു.